ഹായ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോയാണ് കാണിക്കുന്നത്. നമുക്കതൊരു പാർട്ടി ഡെക്കോറായിട്ടോ അല്ലെങ്കിൽ ഒരു ഡെസ്ക് ഡെക്കോറായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിനാദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു സ്റ്റാൻഡ്. ഇത് ഇപ്പോൾ ഒരുവിധം എല്ലാ സ്റ്റേഷനറി ഷോപ്പിലും ഉണ്ടാവും. നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ ബോർഡും അതിൻ്റെ സ്റ്റാൻഡും കൂടി ഉള്ളതാണ്. അപ്പോൾ ക്യാൻവാസ് മാറ്റി സ്റ്റാൻഡ് മാത്രം എടുത്തു, അതിലേക്ക് ഇതുപോലത്തെ ഫ്ലവേഴ്സ് യൂസ് ചെയ്തു. ഈ ഫ്ലവേഴ്സിന് ഒരു ഫ്ലവറിന് 6 രൂപയോ അങ്ങനെ എന്തോ ആണ് സംതിങ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഫ്ലവേഴ്സും കൂടി വാങ്ങിച്ചിട്ട് ഹോട്ട് ഗ്ലൂ ഗണ്ണ് വെച്ച് നമ്മളിതിങ്ങനെ സ്റ്റിക്ക് ചെയ്യാണ്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പക്ഷേ ശ്രദ്ധിക്കണം 2 കളർ ഫ്ലവേഴ്സെങ്കിലും വേണം, അപ്പോഴേ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. കംപ്ലീറ്റ് ഒരേ സെയിം കളറാവുമ്പോൾ അത്ര ലുക്ക് ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ 2 കളർ എടുക്കുക, എന്നിട്ട് ഇതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഹോട്ട് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യണം, എന്നാലേ അവിടെ ഒട്ടി നിൽക്കുകയുള്ളൂ. ഹോട്ട് ഗ്ലൂ ഗണ്ണിൽ നിന്ന് തന്നെ പറഞ്ഞു പോരുന്നുണ്ട് ഈ ഫ്ലവറിൻ്റെ ഒരു കുറച്ചൊരു വെയിറ്റ് ഉള്ള കാരണം. പിന്നെ ഒരു വാക്സ് ഫ്ലവേഴ്സാണ്, അതുകൊണ്ട് അവിടെ നിൽക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി ഈ സ്റ്റാൻഡിൻ്റെ മേലെ ഭാഗത്തും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ആ സ്ക്രൂ ഒന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ, കവർ ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ ഈ സ്റ്റാൻഡിന് ഒരു ഷേപ്പ്, അങ്ങനത്തെ ഒരു ഷേപ്പ് ആയതുകൊണ്ട് നിൽക്കാൻ, ഫ്ലവേഴ്സ് അവിടെ ഒട്ടിക്കുമ്പോൾ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യം ഫ്ലവേഴ്സ് എടുത്തിട്ട് ഈ ഫ്ലവറിൻ്റെ ബാക്കിലുള്ള പ്ലാസ്റ്റിക് എല്ലാം കൂടെ ഒരുമിച്ച് ഒട്ടിച്ച് ഒരു ബഞ്ച് പോലെ ആക്കിയതിന് ശേഷം സ്റ്റാൻഡിൽ ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ചിലപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണെങ്കിൽ കൂടി സ്റ്റാൻഡിൽ ഫ്ലവേഴ്സ് അവിടെ സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ രണ്ടിൻ്റെയും പ്ലാസ്റ്റിക്കുകൾ തമ്മിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്, അപ്പോഴേ അവിടെ നിൽക്കുന്നുള്ളൂ. പിന്നെ ഫ്ലവേഴ്സ് ഒട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ടിച്ചതിന് ശേഷം കുറച്ച് നേരം അവിടെ പിടിച്ച് വെക്കേണ്ടി വരും, എന്നാലാണ് അവിടെ ഈ ഫ്ലവേഴ്സ് ഫിക്സ് ആവുകയുള്ളൂ. ഹോട്ട് ഗ്ലൂ ഗണ്ണ് ആണെങ്കിൽ കൂടെ അത് ഡ്രൈ ആവുന്ന വരെ അവിടെ ഫിക്സ് ആവാൻ വേണ്ടി വെക്കണം, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫ്ലവേഴ്സും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഉള്ളിൽ ക്യാൻവാസ് വെച്ച് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതിയാൽ നല്ല അടിപൊളി ഒരു ഡെസ്ക് ഡെക്കോർ ആവും.